നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ രണ്ട് RX ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം പണി ഏകദേശം തീർന്ന മിക്കവാറും ഈ ആഴ്ച ഇറങ്ങും. അപ്പം പുതിയൊരു ബിൽഡ് എടുക്കണമെന്ന് ഞാനും വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള കണ്ടൻറ്റ് ആ രണ്ട് ബിൽഡിൽ നിന്ന് ഏകദേശം തീർന്നിരിക്കുക. അതിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധനങ്ങളെല്ലാം പ്ലേറ്റിങ്ങിന് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ആ പ്ലേറ്റിങ്ങിനൊക്കെ കൊടുത്ത സാധനങ്ങൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അതിനെ പണിയാൻ തുടങ്ങുന്നത്. ഒരെണ്ണം ഏകദേശം കംപ്ലീറ്റായി. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, മറ്റേ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വേറെ കളർ അടിക്കുന്നതല്ല, അത് ഒറിജിനൽ കളർ അടിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഓരോ ഓണേഴ്സിന്, ഓരോ ബൈക്ക് ഉടമയ്ക്ക് അവരവരെ വണ്ടിയെക്കുറിച്ച് ഒരു ഡ്രീമുണ്ട്. അതായത് ഇതിങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രീമിൽ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ മറ്റേ ഹെഡ് മഞ്ഞ അടിക്കണം, ഫ്രണ്ട് ഫോർക്ക് പച്ച അടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ചെയ്യില്ല. കാരണം എൻ്റെ ഒരു അതിലല്ല. പക്ഷെ ഞാനിപ്പം കൂടുതലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്ക് റെസ്റ്റോറേഷൻസ് ആണ് ചെയ്യുന്നത്. നല്ല രസമുള്ള, ഇപ്പം ഭയങ്കര ചേമ്പറൊക്കെ വെച്ച് വെറൈറ്റി ആയിട്ട് സ്റ്റിക്കേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അതുപോലത്തെ സാധനങ്ങൾ ഞാനിപ്പം എന്തായാലും കൈവയ്ക്കുന്നില്ല. കാര്യം വേറെ ഒന്നുമല്ല, ഈ സാധനങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കണം. മാത്രമല്ല എൻ്റെ അടുത്ത് ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെ അത് കാരണമാണ് ഞാൻ ഈ വണ്ടികളൊക്കെ ഏറ്റവും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന രീതിയിൽ പണി ഇപ്പം ചെയ്യുന്നത്. എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പം എന്താ പറയട്ടെ, നല്ല അടിപൊളിയായിട്ടുള്ള വളഞ്ഞിരിക്കുന്ന മറ്റേ ട്രംഫറ്റിനെ പോലെ ഇരിക്കുന്ന ചേമ്പറൊക്കെ വെച്ചിട്ടുള്ള വണ്ടിയൊക്കെ ചെയ്യാം, ബാക്ക് ഡിസ്കൊക്കെ ചെയ്യാം. അപ്പം അതിനൊക്കെയുള്ള ആൾക്കാർ എനിക്കുണ്ട് ഇതൊക്കെ ചെയ്തു തരാനുള്ള. അപ്പം ഫ്യൂച്ചറിൽ ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ പരീക്ഷിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു ബിൽഡ് എടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ബിൽഡ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പം ഇന്നലെ രാവിലെ ഏകദേശം ഒരു 11 മണി അടുപ്പിച്ചാണ് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 3:30-4 മണി ആയപ്പോഴത്തേക്ക് ബിൽഡ് ഇവിടെ എത്തി. അപ്പം നമ്മളുടെ സാധാരണ ചെയ്യുന്ന വണ്ടികളെ കാട്ടി കുറച്ച് ഡിഫറെൻ്റാണിത്. നമ്മൾ ഇതിനു മുമ്പേ ഈ വണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഈ സെയിം വണ്ടി എന്ന് പറയുന്ന 3-ാമത്തെയാണ്. പക്ഷേ നമുക്കെന്തായാലും ഇനി ഞാൻ സസ്പെൻസ് വയ്ക്കുന്നില്ല, നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. അപ്പം വണ്ടി എന്ന് പറയുന്നത് ഇതാണ്, സുസുക്കി ഷാവലിൻ ആണ്. അപ്പം പൊടി പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പെട്ടി ഓട്ടോയിൽ കൊണ്ടുവന്നപ്പോൾ ഉള്ള പൊടിയാണ്. അപ്പം വണ്ടി നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം, പ്രശ്നമൊന്നും ഇല്ലല്ലോ, വണ്ടി നല്ല അടിപൊളി വണ്ടിയല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിനകത്ത് പണിഞ്ഞേക്കുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഓണർ ഇതിനെ സ്റ്റോക്ക് കണ്ടീഷനിൽ റീസ്റ്റോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പം ഇത് പുതിയതായിട്ട് പണിഞ്ഞ വണ്ടിയാണ്. ഇത് കണ്ടോ, പെട്രോൾ വീണിട്ട് പെയിൻറ്റ് മൊത്തം പൊള്ളി. പിന്നെ മാത്രമല്ല, ഒരു പച്ച കലർന്ന ഒരു കളറാണ് അടിച്ചേക്കുന്നത്. പിന്നെ ഇതാ സ്ക്രൂ വെച്ചുള്ള പ്രയോഗം. അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ റാൻഡമായിട്ട് സംസാരിക്കുന്നതിനെക്കാട്ടി ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് സംസാരിച്ച് ഇങ്ങോട്ട് ബാക്കിലോട്ട് വരാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം കവർ ചെയ്യാം. ഓക്കെ, അപ്പം
നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾസറിൻ്റെ ഡിസ്കാണ് വെച്ചേക്കുന്നത്. അത് അവർ കട്ട് ചെയ്തിട്ടുണ്ട്, സ്ലോട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം അത് കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്, പക്ഷെ ഒരുപാട് ഹൈറ്റ് കൂടുതലാണ് ഫ്രണ്ട്. അപ്പം ഇത്രയും ഹൈറ്റ് കൂടിയിരിക്കുമ്പോൾ ബൈക്കിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് മാറും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് ഹീല് വെച്ചാണ് വണ്ടിയെ ഞാൻ നിർത്തിയേക്കുന്നത്. ഒരുപാട് ഹൈറ്റ് പൊക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് എൻഡിലെ സിറ്റുവേഷൻ. അപ്പോൾ മഡ് ഗാർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ പൾസറിൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഈ ഒരു മഡ് ഗാർഡും ഈ ഫ്രണ്ട് എൻഡും മൊത്തം മാറ്റി നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലാക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് മോട്ടോടിയുടെ ടയർ മിക്കവാറും അതും മാറ്റിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോഗണിൻ്റെ മാസ്കാണ് വെച്ചേക്കുന്നത്. ഈ ഡൂം എന്ന് പറയുന്ന CD100 എന്തോ ആണ്, ഷോഗണിൻ്റെ അല്ല. കാരണം ഇവർ കട്ട് ചെയ്ത് അതനുസരിച്ച് കുറച്ച് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇതിൻ്റെ ഓണറിന് അതൊരു ഭംഗിയുള്ള സാധനമല്ല. അപ്പോൾ പുള്ളി റൗണ്ട് മാസ്ക് തപ്പിയെടുത്ത് ഇതിന് നമ്മൾ ഒറിജിനൽ ഷാവലിൻ്റെ റൗണ്ട് ഹെഡ്ലൈറ്റ് തന്നെ ഇതിനകത്തും വയ്ക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഹാൻഡിൽ ഒരു മറ്റേ മഡ്രാലിക്കൊക്കെ പോകുന്ന പോലത്തെ ബാർ ഹാൻഡിലാണ്. പിന്നെ ഡോമിനോ ത്രോട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതെന്തായാലും മാറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ സ്പീഡോ മീറ്ററും ടാക്കോ മീറ്ററിൻ്റെ നീഡിലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ അകം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് പരിപാടി. ഹാൻഡിൽ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ മാറ്റുന്നു. പിന്നെ ഇതിനകത്തുള്ള നട്ട് ബോൾട്ട് എല്ലാം പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ തുരുമ്പെടുത്ത് തുടങ്ങും. കുറേ കഴിയുമ്പോൾ ഈ സാധനം അങ്ങ് പൊടിഞ്ഞു പോകും. ഓക്കെ, അപ്പം ഇവിടം വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ്. ഇതിൻ്റെ ഹാൻഡിൽ സ്വിച്ച് സ്റ്റക്കാണ്. അപ്പം ഇതിനെ നമുക്ക് ജീവിപ്പിച്ചെടുക്കാൻ പറ്റാൻ ചാൻസ് കുറവാണ്. ആമസോണിൽ പുതിയതുണ്ട്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങും. ഇപ്പുറത്തൊരു കിൽ സ്വിച്ച് വയ്ക്കും. അപ്പം ബ്രേക്ക് മാറ്റുമ്പോൾ അത് ആ മാസ്റ്റർ സിലിണ്ടറും കൂടെ പോകും. രണ്ട് മിറർ വാങ്ങിച്ച് വെക്കണം ഇതിന്. പിന്നെ ലോക്കിറ്റ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നും, പക്ഷേ എനിക്ക് എൻ്റെ കീ കിട്ടിയിട്ടില്ല. കീ കിട്ടാതെയാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കീ കിട്ടുമ്പം ഇതിൻ്റെ ലോക്ക് സെറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്ന സീറ്റ്, ഇതിങ്ങനെ ഉള്ള സീറ്റ് എനിക്കും താല്പര്യമില്ല, ഇതിൻ്റെ ഓണറിനും താല്പര്യമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റോക്കാക്കും. ഒരുപാട് എന്താ പറയട്ടെ, ഐഡിയയിൽ ചെയ്ത സാധനമാണ്. പക്ഷേ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. പിന്നെ മാത്രമല്ല, നമ്മൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ വണ്ടിക്കകത്ത് ക്ലിയറിൻ്റെ അടിയിൽ ഒട്ടിച്ചിട്ട് അത് വിൽക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിപരമായ ഒരു ബുദ്ധിയുള്ള ഒരു കാര്യമല്ല. അത് എന്തായാലും നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ഒരിക്കലും നമ്മളുടെ പേഴ്സണലായിട്ടുള്ളു. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വണ്ടിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒട്ടിക്കുകയാണെങ്കിൽ അത് ക്ലിയറിൻ്റെ അടിയിൽ ഒട്ടിക്കത്തില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും. അപ്പം ഇതിനകത്ത് വേറൊരു ഗുണമെന്ന് വെച്ചാൽ നട്ടും ബോൾട്ടും എല്ലാം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് സിങ് ഡിപ്പ് ചെയ്യാൻ അത് കൊടുക്കേണ്ടി വരത്തില്ല. പിന്നെ മാത്രമല്ല, ഞാൻ നോക്കിയിട്ട് കോൺസെപ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് മാറ്റേണ്ടി വരത്തില്ല. വളരെ ചെറിയ സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ എൻജിൻ സ്ക്രൂസ് എല്ലാം നമ്മൾ അലൻ കീ ആക്കും. പിന്നെ ഹെഡ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യും. എനിക്ക് വേറൊരു വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ അവന്മാർ എന്തെങ്കിലും പോർട്ടും എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നാണ്. കാരണം അതാണെങ്കിൽ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലോ എൻഡും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴേ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റവ് ആകുന്നില്ല. ഒരു 3000 RPM മുകളിൽ പോകുന്നില്ല, ഫുൾ മറ്റേ പുകയാണ്. അപ്പം എന്തായാലും വണ്ടി ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ സ്റ്റിക്കർ മൊത്തവും ഇളക്കിയിട്ട് നമ്മൾ സ്റ്റോക്ക് ഷവലിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കും. ഇത് രണ്ടും മാറ്റണം, കാരണം സ്ക്രൂ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് എൻ്റെ ബാക്കിലുള്ള എന്തോ പാനലിലാണ് ഇത് സ്ക്രൂ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ബാക്കിലുള്ള ഡാമേജ് നമുക്ക് ഇതിൻ്റെ കീ കിട്ടിയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്തത് ലോക്കൽ ചേംബറാണ്. ഇത് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടിയുണ്ട്. ഇത് തട്ടാതെ ഇരിക്കാൻ വേണ്ടി രണ്ട് മില്ലിങ് വെച്ച്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ നമ്മളുടെ അകത്തുനിന്ന് വരുന്ന കിക്കറിൻ്റെ മില്ലിങ്ങിനകത്ത് ലോഡ് അൺഈവൻ ആയിട്ടാണ് വീഴുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തേഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുറേ പ്രശ്നങ്ങളുണ്ട്.
പിന്നെ കാർബറേറ്റർ എന്ത് കണ്ടീഷനാണെന്ന് തുറന്ന് നോക്കിയിട്ടില്ല. ഒറിജിനൽ ഷൗലിൻ്റെ തന്നെ ആണോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. ബാക്ക് എൻറ്റൈസർ റിമ്മാണ് കിടക്കുന്നത്. എൻറ്റൈസർ റിമ്മിനകത്ത് ഇപ്പം ഞമ്മൊരു വിണ്ണ ടയർ മോട്ടോഡി ടയറാണ് ഇട്ടേക്കുന്നത്. അപ്പം ഈ റിമ്മും ടയറും നമ്മൾ മാറ്റും. ബാക്കിലെ ഷോക്കും മാറ്റുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഈ പാനലിൽ ഒറ്റ നോട്ടത്തിൽ പൊട്ടലൊന്നും കാണുന്നില്ല. ടെയിൽ ലൈറ്റും അത്യാവശ്യം കുഴപ്പമില്ല. ഇതൊക്കെ കുറച്ച് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മളുടെ ഫുൾ പെയിൻറ്റിങ്ങിനകത്ത് അതും വരും. പിന്നെ ഇപ്പുറത്തെ സൈഡ് ചെയിൻ കാറിനകത്ത് കുറച്ച് താഴെയൊക്കെ ചെറിയ രീതിയിൽ തട്ടലുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നൂത്തെടുത്ത് ഇതിനെ പ്രോപ്പറായിട്ട് ഒന്നുകൂടെ സാൻഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ കുറഞ്ഞ പ്രൈമറൊക്കെ യൂസ് ചെയ്താലുള്ള കുഴപ്പം. കണ്ടോ? അപ്പോൾ അതെന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഇതിനെ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ഇതിനെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എപ്പോക്സി പ്രൈമർ വെച്ച് തന്നെ തുടങ്ങാം. പിന്നെ പണീനെ വേറൊരു ഗുണം എന്ത് കണ്ട, ഇതിനകത്ത് ഇവിടെയൊക്കെ ഓരോ വാഷർ വെച്ച് ഇടാമായിരുന്നു. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നമ്മളൊരാൾ പണിയുന്നതിൻ്റെ ക്വാളിറ്റി കാണുമ്പോഴത്തേക്ക് ഈ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ചേഞ്ചസ് ചെറിയ രീതിയിൽ ഉടായ്പ് കാണിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെയും അവിടെ ഒരു വാഷർ ഇട്ടിരുന്നെങ്കിൽ ഈ ആട്ടം ഉണ്ടാവില്ല. ഇത് നമുക്ക് ഇന്നലെ മനസ്സിലായത് മറ്റേ പെട്ടി ഓട്ടം ഒന്ന് ഇത് പിടിച്ച ഇറക്കാൻ വേണ്ടി ഈ സാധനം പിടിച്ചപ്പോഴാണ് ഇത് ഫുൾ മറ്റേ അപ്പൂപ്പൻ്റെ പല്ലാടുന്ന പോലെ ആടുന്നത്. കണ്ട, ഇത്രയും ട്രാവലുണ്ട്. അപ്പോൾ ഈ ക്രാഷ് ഗാർഡ് ക്രാഷായാലും ഒരു ഗാർഡും ചെയ്യത്തില്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ എന്തായാലും മാറ്റും. ഈ ഹാൻഡിൽ അല്ല വയ്ക്കാൻ പോകുന്നത്. ഷോഗൻ്റെ ഷോലിൻ്റെ ഹാൻഡിൽ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരു ഹാൻഡിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കർ കിറ്റ് എന്തായാലും നമ്മൾ ഫുൾ ഇളക്കിയിട്ട് സ്റ്റോക്ക് ആക്കാൻ പോവുകയാണ്. സൈഡ് കവേഴ്സ് രണ്ടും മാറ്റും. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കണ്ടീഷൻ ഞാൻ നോക്കിയിട്ടില്ല. എൻജിനിൽ നിന്ന് ഒരു ചെറിയ നോയ്സ് ഉണ്ട്. അത് ചിലപ്പം നീ കുറച്ച് ഓടിയാൽ ശരിയാവുമായിരിക്കും. എന്തായാലും നമ്മൾ ഇളക്കുമ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങൾ നോക്കും. ക്ലച്ച് ബെല്ലിൽ നിന്ന് നോയ്സ് ഒന്നുമില്ല, കാരണം അത് ഞാൻ ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ നമ്മൾ എൻജിൻ ഇളക്കിയിട്ട് ഈ കവറൊക്കെ ഇളക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പോൾ ക്രാങ്കിനകത്തൊക്കെ എന്തെങ്കിലും പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം റീബിൽഡ് ചെയ്യണോ വേണ്ടതെന്ന്. പക്ഷേ എന്തായാലും നമ്മൾ ബെയറിംഗ്സ് ആൻഡ് ഓയിൽ സീൽസ് മാറ്റും. കാരണം ഇനി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ അത് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ എന്തായാലും റിസ്ക് എടുക്കില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, സി ഡി ഐ സ്വിസ്സിൻ്റെ ചാത്തും സി ഡി ഐ ആണ് കിടക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം. ഈ ഇതിൻ്റെ ഷൗലിൻ്റെ കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പം ഞാൻ തന്നെ വളരെ വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഷൗലിൻ്റെ ഒരു വൈറ്റ് സി ഡി ഐ കിട്ടിയത്. അത് നമ്മളുടെ മറ്റേ ബ്ലൂ ബൈക്കിൽ വെക്കാനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം, അതും കൂടെ സെറ്റ് ചെയ്യാം. പിന്നെ കണ്ടിട്ട് റബ്ബർ കിറ്റ്സ് ഒന്നും വലുതായിട്ട് പ്രശ്നം വരത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ തന്നെ റീയൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ വയറിംഗ് കിറ്റും അതേപോലെ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ വലിയ കട്ടിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നും കാണാനില്ല. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് എനിക്ക് പൾസറിൻ്റെ ആണ് വെച്ചേക്കുന്നത്. അത് കുറച്ച് നല്ലൊരു മോഡിഫിക്കേഷനാണ്. അത് എനിക്കും അതിനകത്ത് കുറ്റമൊന്നും പറയാനില്ല. കാരണം ഞാനും എൻ്റെ വണ്ടികളിൽ അത് വെക്കാറുണ്ട്. കാരണം ഇപ്പോൾ കണ്ടില്ലേ ഇത് എന്തുമാത്രം ചരിഞ്ഞായിരിക്കുന്നു. ഇത്രയും ചരിയേണ്ടി വരത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഉടനെ ഓയിലെക്സിൽ വരും. അതായത് ബാക്ക് വീല്, ഫ്രണ്ട് വീല്, ഡിസ്ക് സെറ്റ് ഫുള്ള്. അപ്പോൾ ഞാനല്ല വിൽക്കുന്നത്. അപ്പോൾ അത് വിൽക്കുന്ന മിക്കവാറും ഓണറായിരിക്കും. അപ്പോൾ പുള്ളി വിൽക്കുമ്പം ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ യൂട്യൂബ് വഴിയോ ഇതിൻ്റെ ഓയിലെക്സിലെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിയുടെ അടുത്ത് നേരിട്ട് ചോദിക്കാം. അപ്പം അതാണ്. ഇനി വേറെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹോളൊക്കെ അത്യാവശ്യം വലുതായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മറ്റേ പറിച്ച് ഇളക്കിയതാണെന്ന് തോന്നുന്നു. മഡ് ഫ്ലാപ്പ് ഫ്രണ്ട് എന്തായാലും മഡ് ഗാർഡ് നമ്മൾ മാറ്റണം. അപ്പം സംഭവം കുറച്ച് പണിയുണ്ട് ഇതിനകത്ത്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തോന്നുമില്ല. ഇപ്പം ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ തന്നെ ഈ വണ്ടി കൊണ്ടു കിടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ പണികളുണ്ട്. അപ്പോൾ ഇതെന്തായാലും വാങ്ങിച്ച ആൾക്ക് ഇത് സ്റ്റോക്കാക്കി കൊണ്ടു കിടക്കണമെന്നാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇതിനെ എന്തായാലും സ്റ്റോക്ക് കണ്ടീഷനിലാക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഫുൾ ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന വീഡിയോ ആണ്.
അപ്പം അതിനെന്തായാലും നമുക്ക് കീ വേണം, അല്ലെങ്കിൽ ഇതൊക്കെ വലിച്ച് പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജസ് വരും. അപ്പം അത് കിട്ടിയ ഉടനെ നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യും. ബാക്കി വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. അപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.